ഇവനാണെങ്കിൽ ഉപനിഷത്തിന് ഇംഗ്ലീഷ് പോലെ പറഞ്ഞുകൂടാ പിന്നെയാ എനിക്കറിയാം അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേര് അത് മെസ്സി ആടാ ഏതെങ്കിലും ഒരു ഐറ്റി പങ്കെടുത്ത അറ്റൻഡൻസ് കിട്ടും ഇനി എന്നെ ദഫ്മുട്ടിന് ടീമിൽ നിർപ്പിക്ക് ദഫ്മുട്ട അതെല്ലാം ബുദ്ധിമുട്ടാവും ചിഞ്ചുവിനെ വിളിച്ച് ഞാൻ എന്റെ രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും പുലർച്ചയ്ക്ക് വീട്ടിൽ വാ അലവല ഹലോ ഗൈസ് രണ്ട് ബേസി ഫാമിലി ദിസ് ഈസ് തരണ്യ ദിസ് ഈസ് വിപിൻ കൺഗ്രാചുലേഷൻസ് വില്ലന്റെ കുടുംബത്തിൽ തന്നെ പ്രേമിക്കണേ சோ இன்னைக்கு வந்து நம்ம தட்டத்தின் வரியத்து மூவியோட நெக்ஸ்ட் சீன் பார்க்க போறோம் முன்னாடி வந்து ஒரு சாங் பார்த்தோம் ശ്യാമംബരം എന്ന പാട്ട് നമ്മൾ റിയാക്ട് ചെയ്തു അത് ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പോയി നോക്കുക, സോറി ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, അതിൽ ലിങ്ക് കൊടുക്കാം. അതിന് മാത്രമല്ല തടത്തിന് മരത്തിൽ ഞങ്ങൾ ഫസ്റ്റ് തൊട്ട് റിയാക്ട് ചെയ്യാണ്. സോ അതിന്റെ ഫുള്ള് സീൻസ് ഒരു മൂന്ന് പാർട്ട് ഉണ്ട് തോന്നുന്നു, ഫസ്റ്റ് സെക്കൻഡ് പിന്നെ സോങ്. മൂന്ന് ഞങ്ങൾ ആ പ്ലേ ലിസ്റ്റ് ഞങ്ങൾ കൊടുക്കുക, പോയി കാണാൻ എൻജോയ് ചെയ്യുക. அதே மாதிரி நிறைய பிளேலிஸ்ட் இருக்கு, செக் பண்ணி பாருங்க. நாங்க எல்லா சோஷியல் மீடியாலயும் ஆக்டிவா இருக்கோம். கண்டிப்பா ஏதாவது வீடியோ நாங்க ரியாக்ட் பண்ணோம்னா அங்கேயும் வந்து மெசேஜ் செக்ஷன்ல சொல்லுங்க. சோ இப்போ நமக்கு தட்டத்தின் மறையத்துல ஆ பாட்டின் சேஷம் என்ன சீன் வரா போகுது என்று நமக்கு கண்டு ரியாக்ட் செய்யணும். மாதோன்னு ஒரு விஷயம் இல்ல, விப்ளவரமான பிரேமத்தில் நாம ஆட்டி உறச்சு விசுவாசிக்கணும். அடி கிட்டும்போதும் இது തന്നെ പറയണം. മിണ്ടായിരിക്കണം. ഒരു ജെ ഡി എഫ് നേതാവിന്റെ മരുമകളാണെങ്കിൽ എന്താ, പ്രേമത്തിനൊന്നും ഒരു തടസ്സമാൻ പാടില്ല. അവനേ പാടില്ല. പ്രത്യേകിച്ചും അയാളുടെ ലെതർ ഫാക്ടറി പൊട്ടിക്കാൻ നടക്കുന്ന നമ്മുടെ പാർട്ടിക്കാരോട് പുള്ളിക്ക് പ്രേമം കൂടിക്കൂടി വരുന്ന ഈ സാഹചര്യം. അബ്ദു ആശയപരമായി പല തർക്കങ്ങളും ഉണ്ട്. അടിയുടെ കാര്യത്തിൽ അതുണ്ടാവില്ല. അബ്ദുൾ കാദറേ പഴയ കതിരൂർ കളരിയാ. കൺഗ്രാചുലേഷൻസ്, വില്ലന്റെ കുടുംബത്തിൽ തന്നെ പ്രേമിക്കണേ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ ഓക്കുവിനെ ഇഷ്ടമുണ്ടേ, ഓളെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. ഇവനോ ഗവൺമെന്റിന് പോലും വേണ്ടാത്തൊരു ഗവൺമെന്റ് സ്കൂൾ. അതും എങ്ങനെ, തോറ്റു 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 പഠിച്ചു. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനെ ഇംഗ്ലീഷ് ഉപന്യാസ രചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ഐശിക്കാം. ഇവനാണെങ്കിൽ ഉപന്യാസത്തിന് ഇംഗ്ലീഷ് പോലെ പറഞ്ഞുകൂടാ പിന്നെയാ എനിക്കറിയാം. അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേര് എടാ, അത് മെസ്സി ആടാ. ഇംഗ്ലീഷ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ, സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. കേടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ആയ കാലത്ത് ഒരു സ്ഥലവും മേടിച്ചിട്ടുള്ള ഒരു കൂറിയിലും ചേർന്നിട്ടില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മലന്ന് കിടന്ന് മാതൃങ്ങ പേപ്പർ വായിച്ചിരിക്കുക. എന്തിന്നാണ് വായിക്കുന്നത്? ചേച്ചി ഇങ്ങനെ ചാണകം മാറ്റി തീർക്കാനുള്ളതാണോ ജീവിതം? ഇവൾക്ക് ഈ പശുവിനെ വളർത്തുന്നതിന് പകരം വല്ല പോമറേനും പട്ടീനെയും വളർത്തിക്കൂടെ? പട്ടി പാല് തരില്ലെന്നേ ഉള്ളൂ, പാല് മിൽമേന്ന് വാങ്ങിയാ പോരെ. കുളിമുറി അറ്റാച്ചിട്ട് ബാത്റൂം പോലുമില്ല. ഐഷേനോട് ഞാൻ എന്ത് പറയും? ചിഞ്ചു മലയാളിയായ ഉമ്മയൊന്നും തരരുത്, ഇത് ഞാനാ. എന്താ ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എവിടെ വെച്ചിട്ടാ? അട്ടപ്പാടിയില്ല. ഏ പയ്യന്നൂർ വെച്ചിട്ടാടാ, കാര്യം പറ. എടാ ഐഷ എന്തായാലും കലോത്സവത്തിനുണ്ടാവും, അതുകൊണ്ട് എനക്കും വരണം. വന്നു ഹാ, എനക്ക് അറ്റൻഡൻസ് കുറവാണ്. എന്റേത് ഞാൻ തരൂല്ല. ബോധമില്ലാതെ പറയുന്നേക്കടാ, ഏതെങ്കിലും ഒരു ഐറ്റി പങ്കെടുത്ത അറ്റൻഡൻസ് കിട്ടും, ഇനി എന്നെ ദഫ്മുട്ടിന് ടീമിൽ നിന്ന് എടുപ്പിക്ക്. ദഫ്മുട്ട അതെല്ലാം ബുദ്ധിമുട്ടാവും.
ചിഞ്ചുവിനെ വിളിച്ച് ഞാൻ എന്റെ രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും. പുലർച്ചയ്ക്ക് വീട്ടിൽ വാ. അലവലാതി മാഷ് ചെറുപ്പക്കാരനാ, 17 വയസ്സോട് ദഫ്മുട്ട് പഠിപ്പിക്കാം. നീ എന്റെ കൂടെ എന്നാ മതി, എല്ലാം ശരിയാക്കാം. ചിഞ്ചുവിനോടൊന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോ. നീ എന്തും ചെയ്യും. ഒരിക്കലും വേഗം നടക്ക്, രാഹുലം കഴിഞ്ഞു. നീ അതൊക്കെ നോക്കുക. പിന്നെ തിലക്കുരോട് കാര്യമുണ്ടെന്ന്. ഇവനായിട്ട് എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിന്റെ ഒരു ഫ്ലാഷ് ബാക്ക്. வந்து எப்படிலாம் வந்து பிளான் பண்ணி அந்த பொண்ணை வந்து ஒத்துக்க வைக்கிறாங்க. ஃபர்ஸ்ட் சீன்லயே வந்துட்டு ஃப்ரெண்ட்ஸ் எல்லாம் உட்காந்து பேசுவாங்கல்ல, என்னென்னலாம் பிரச்சனை வரும் அப்படின்னு. அப்துல் காதரா இதை சொல்லுவேன். ആശയപരമായ പല തർക്കങ്ങളും ഇതിന്റെ ഇടയിൽ അടിയിട്ടും അത് ഉണ്ടാവില്ല. അജു കൗണ്ടർ ടക്ക് ടക്ക് ടക്ക്. കൺഗ്രാജുലേഷൻ, വില്ലന്റെ ഫാമിലി തന്നെ പ്രേമിക്കണം. അപ്പം അദ്ദേഹം വന്നിട്ട് അവിടെ കിടക്കുന്നത് പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഓളെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. ഉപന്യാസത്തിന്റെ ഇംഗ്ലീഷ് പോലും ഇവനെ അറിയില്ല പറയുമ്പോ എനക്കറിയാം. എസ് എ അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേരാ. അത് മെസ്സിയാണ്. ഓരോന്നിനും ഓരോ ഡയലോഗിലും കൗണ്ടർ, ഓരോ ഡയലോഗിലും കോമഡി. ആക്ച്വലി ഫ്രണ്ട്സ് ഗാങ് ഇരിക്കുമ്പോഴും ഇപ്പിതാ വന്ന് ഇരിക്കും. ഒവ്വൊരുത്തരും ഒവ്വൊന്നും അത് മാതിരി പേസിട്ട് കൗണ്ടർ കൊടുത്തിട്ട് അത് വന്ന് കറക്റ്റാ വന്ന് ഡയറക്ട് പണിയിരിക്കാങ്ക. അത് ഡയലോഗ്സും പക്കാവാ വന്ന് എഴുതിയിരിക്കാങ്ക. സോ വന്ന് അതുക്കപ്പുറമാ ഫോൺ പണിട്ട് നാ വന്ന് ആയിഷ അറ്റൻഡൻസ് കമ്മിയാ ഇരിക്കു, അതിനാല ഏതാവത് ഒരു കോമ്പറ്റീഷൻല അതേതോ ഒരു കോമ്പറ്റീഷൻ சொன்னாங்க. അത് എന്നിട്ട് ദഫ്മുട്ട് അബിനാ ഇത് അങ്ങനെ சொல்றது ഒരു തട്ട് മാതിരി തപ്പട്ട മാതിരി ഇരിക്കുന്നു. അത് ഒരു സൈഡിൽ ഒരു അത് എന്നെ சொல்றானെ കട്ടാനെ തിരി ഓ ഇടി വെച്ചിട്ട് അടിപ്പാങ്ങ. ആ ആ ഒരു ഇരിക്കുന്നു അതാണ് തപ്പുണ്ട്. ഇവർ വന്ന് അതില പോയി കലന്തുക്കണം, ഐഷാവും കലന്തുക്കോ അപ്പിന് சொல்லிட்டு ഇവർക്ക് വന്ന് അങ്ങ ചായ അടിക്കാ. അത് അറ്റൻഡൻസ് കുറവാണ്. എന്തേനും തരില്ല. ഞാൻ ബോധമില്ലാത്ത എന്നെ തപ്പുണ്ട് നീ അടിക്കാതൊക്കെ ബുദ്ധിമുട്ടാ. ചിഞ്ചിനെ വിളിച്ച് നിന്നിട്ട് രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും. നാളെ രാവിലെ വാടാ തെണ്ടി. അതൊക്കെ എന്താ പറയാ, റീസണ്ട് ആയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ചെയ്തു. പിന്നെ അതുക്ക് മുന്നാടി സ്ഥലം വന്നിട്ടേ വെളിയിൽ, അതായത് നിവിനിട്ട വന്നിട്ട് വെളിയിൽ നിന്ന് അവങ്ക അപ്പാവ തങ്കച്ചി എല്ലാം പാത്തിട്ട് ഫാമിലി സെറ്റപ്പ് ഒന്നും ശരിയല്ല. അച്ഛൻ ഒരു കച്ചവടക്കാരനായിരുന്നെങ്കിൽ റബ്ബറോ മുളകോ ഉള്ളി എങ്കിൽ സൗന്ദര്യമുള്ളതാണ് ഒരു ആശ്വാസം. അതൊക്കെ പറഞ്ഞിപ്പോ എന്താ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ കേട്ടേക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ആയ കാലത്തൊരു ഇരുന്ന് കെട്ടിയിട്ടില്ല, ഒരു കുറിയും ചേർന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് ചേച്ചിയെ, ഈ ചേച്ചിയാണത്തെ, ഈ മാടൊക്കെ തന്നെ വളർത്തണം. അല്ല പോമറിയും പട്ടിയും വളർത്തിയ പോരെ, പാല് തരുന്നില്ല എന്നല്ലേ ഉള്ളൂ പട്ടി, അത് മുന്നേ വാങ്ങിച്ച പോരെ. ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ കുളിമുറി അറ്റാച്ചഡ് ബാത്റൂം വരുമില്ല, ഐഷയോട് ഞാൻ എന്ത് പറയും. അതായത് നാർമലാ വന്ന് നിറയ പേര് ഇത് വല്ല നനച്ച് ഫീൽ പണ്ടാ പക്കവ വന്ന് എക്സിക്യൂട്ട് പണി. ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സും എന്തൊക്കെ എവിടെയൊക്കെയാണ് ആപ്പായിട്ട് ഡയലോഗ്സ് ഏതാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്തിരുന്നതിന് പറയും. പടം മൊത്തത്തിൽ കോമഡി അത് യോസിക്കുന്നത് നമ്മ മൈൻഡിൽ എന്നാ യോസിപ്പോ അതെല്ലാമേ പക്കവാ എക്സിക്യൂട്ട് പണി ഡയറക്ട് പണിയിട്ടുണ്ട്. അതുപോലെ അവസാനം ദഫ്മുട്ടിൽ ചേരാൻ വരുമ്പോ മണിക്കൂട്ടനെ കണ്ട് അതൊരു ഫ്ലാഷ് ബാക്ക് കഥയാണ്. അപ്പൊ ആ ഫ്ലാഷ് ബാക്ക് കഥ എന്താണെന്നുള്ളത് നമ്മള് അടുത്ത സീനില് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇപ്പോ ഈ സീനിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറക്കാണ്ട് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ റിയാക്ഷൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കുമ്പോൾ ഷെയർ പണിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.